നമസ്കാരം. കണ്ണൂർ ഡിലക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നല്ല കിട്ടിലോസ്കി ഒരു മഴ വരാൻ പോവാണ്, ആകെ ഇരുട്ടൊക്കെ മൂടിയിരിക്കുകയാണ്. അതിനു മുമ്പ് ഞാൻ പറയാനുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് വേഗം അങ്ങ് പോയേക്കാം. മമ്മൂട്ടി എന്ന നടന്റെ ഏറ്റവും ഓവർ റേറ്റഡ് ആയിട്ടുള്ള മാസ് കഥാപാത്രം ഏതാണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അത് ബിലാൽ ജോൺ കുരിശിങ്കൽ എന്ന് ഞാൻ പറയും. ആവറേജിന് മുകളിൽ നിൽക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് ബിലാൽ ജോൺ കുരിശിങ്കൽ. പുള്ളിയുടെ സ്റ്റൈലും ഒരു പ്രത്യേക തരത്തിലുള്ള സ്ലോ ഡയലോഗുകളും കൊണ്ട് മാത്രം ട്രെൻഡായ ഒരു ഐറ്റം. മോഹൻലാൽ എന്ന നടന്റെ ഛോട്ടാ മുംബൈ എന്ന പടത്തിന്റെ കൂടെ ഇറങ്ങി, എന്നാൽ ഭാവിയിൽ മാത്രം ട്രെൻഡായ ഒരു ഐറ്റം. സത്യം പറഞ്ഞാൽ ഛോട്ടാ മുംബൈയിലെ തലയുടെയും അയാളുടെ ഗ്യാങ്ങിന്റെയും പകുതി പോലും എന്റർടൈൻമെന്റ് ചെയ്യിക്കാൻ ആ സിനിമയ്ക്ക് അന്നും സാധിച്ചിട്ടില്ല, ഇന്നും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നുവെച്ച് അതൊരു ട്രെൻഡ് സെറ്റർ അല്ല, മോശം സിനിമയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കുറച്ച് യൂത്ത് ഫോളോവേഴ്സ് ഒക്കെ കാണുമായിരിക്കാം ചിലപ്പോൾ ബിലാലിന്. പലരും കുഞ്ഞച്ചൻ, മന്നാടിയാർ, വല്യേട്ടൻ, രാജമാണിക്യം ഇവരിലൊക്കെ ആ കഥാപാത്രം വയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒന്നും അടുത്ത് ഇല്ല ബിലാൽ എന്ന കഥാപാത്രം എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. എന്നാൽ മമ്മൂട്ടി എന്ന നടന്റെ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയ കഥാപാത്രം ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ സാധിക്കും അത് ബ്ലാക്കിലെ കരിക്കാമുറി ഷൺമുഖൻ എന്ന പോലീസ് കോൺസ്റ്റബിൾ ആണ്. ഓരോ നോട്ടവും ഡയലോഗും മുതൽ സകലതും കൊലമാസാക്കിയ ഐറ്റം. പടവീര, നീ എന്നെ ഉണ്ടാക്കിയ തന്ത ആകല്ലേ എന്ന് തുടങ്ങുന്ന ഡയലോഗൊക്കെ എപ്പോൾ കേട്ടാലും രോമാഞ്ചമാണ്. ആ ഒരു കഥാപാത്രത്തിന് പ്രേമികുമാറൊക്കെ കൊടുക്കുന്ന ബിൽഡപ്പൊക്കെ അന്യായം തന്നെയാണ്. വർഷത്തിൽ രണ്ടു തവണ മാത്രം യൂണിഫോം ഇടുന്ന, കമ്മീഷണറെ വരെ വിറപ്പിക്കുന്ന ഐറ്റം. എത്ര കണ്ടാലും ഒരു തരി ബോറില്ലാത്ത പ്രകടനം. എന്നാൽ മമ്മൂട്ടി എന്ന നടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മാസ് കഥാപാത്രം നരസിംഹ മന്നാടിയാറാണ്. മാസ് മാത്രമല്ല, ക്ലാസും ചേർന്നൊരു കഥാപാത്രം. പാതി മനുഷ്യനും പാതി സിംഹവുമായ മന്നാടിയാർ. മമ്മൂട്ടി എന്ന് വേണ്ട, മെയിൻ കഥാപാത്രം ചെയ്ത സകലരും വന്ന് ചുമ്മാ മാസ് കാണിച്ചിട്ട് പോയ ഒരു അപൂർവ മലയാള സിനിമകളിൽ ഒന്നാണ് ധ്രുവം. സുരേഷ് ഗോപി, വിക്രം, ജയറാമേട്ടൻ, വില്ലനായ ടൈഗർ പ്രഭാകരൻ വരെ എജ്ജാതി മാസ്. ചില സമയങ്ങളിൽ ചെറുകഥാപാത്രമായ ജനാർദ്ദനൻ ചേട്ടൻ വരെ അകർത്ത് ചെയ്തു. അതുപോലെ തന്നെ മോഹൻലാൽ എന്ന നടന്റെ ഏറ്റവും മികച്ച പോലീസ് വേഷം എന്ന് പലരും പറഞ്ഞു നടക്കുന്ന ബാബാ കല്യാണിയിലെ ആ കഥാപാത്രത്തെക്കാൾ എന്തുകൊണ്ടും ഹെവിയായ കഥാപാത്രം അലി ഇമ്രാൻ എന്ന പോലീസ് കഥാപാത്രമാണെന്ന് തോന്നിയിട്ടുണ്ട്. മൂന്നാം അറയിലെ ആ കഥാപാത്രം. പോലീസ് യൂണിഫോം ഇട്ട് കുറച്ചേ ഉള്ളൂ എങ്കിലും ലാലേട്ടന്റെ ഏറ്റവും ഹെവിയായ പോലീസ് വേഷം അത് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. ഇതെന്റെ പേഴ്സണൽ അഭിപ്രായങ്ങളൊന്നും പറഞ്ഞു എന്ന് മാത്രം. ഇപ്പൊ അത് പറയാനുള്ള ഒരു വേദിയൊന്നും ആയിരുന്നില്ല, പക്ഷെ എന്തോ ആ ബ്ലാക്ക് എന്ന സിനിമ ഇപ്പോൾ രണ്ടാമതൊന്ന് കണ്ടപ്പോൾ ഇങ്ങനെ ഒരു കുറച്ച് ചിന്തകളൊക്കെ തോന്നി, അതുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവും, നിങ്ങളുടെ ചിന്തകളിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവും. അത് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം, അതുവരെ